വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രചാരണത്തിന് വാരാണസി പ്രിയങ്കി കർഷക റാലിയെ അഭിസംബോധന ചെയ്താണ് പ്രചാരണത്തിന് തുടക്കം ലഖിംപൂരിലെ കർഷകർക്ക് സഹായധനമല്ല നീതിയാണ് വേണ്ടതെന്ന് പ്രിയങ്ക പറഞ്ഞു കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും വാരാണസി ദുർഗാ ക്ഷേത്രത്തിലും എത്തിയ ശേഷമാണ് പ്രിയങ്ക പൊതുയോഗത്തിനെത്തിയത് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടിയിൽ പരമാവധി പ്രവർത്തകരെ അണിനിരത്തുകയാണ് കോൺഗ്രസ് परिवार के पास में जा रही थी वे कह रहे थे हमें मुआवजा नहीं चाहिए हमें पैसा नहीं चाहिए किसी सरकार का हमें न्याय चाहिए लेकिन दीदी हमें न्याय की उम्मीद नहीं है उनके पिताजी ने मुझसे कहा कि उनको घर के बाहर निकालकर उन्हें पीटा गया था उनके बच्चों को धमकाया गया था वे सिर्फ न्याय चाहते थे लेकिन न्याय की उम्मीद नहीं थी उन्हें कोरोना के समय जहां-जहां से रिपोर्ट आई वहां से वही रिपोर्ट आई कि जनता त्रस्त है परेशान है और सरकार मदद के बजाय आक्रामक हो गई है जीवृंगुलुमाय प्रशांत रघुம்சമാണ് ചേർന്നത പ്രശന്ത് പ്രിയങ്കഗാന്ധി മുന്നിൽ നിർത്തിക്കൊണ്ട് വരാനിരിക്കുന്ന യുപി നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ കോൺഗ്രസ് തുടക്കം കുറിച്ചിക്കുകയാണ് പ്രിയങ്കയുടെ പ്രസംഗം ഏതു രീതിയിലുള്ളതായിരുന്നു എത്രത്തോളം ആവേശമുണർത്തുന്നതായിരുന്നു ജനപങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് പ്രചാരണം ഇപ്പോൾ തുടക്കം കുറിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയാണ് ലക്കിമ്പൂർ ഖേരിയിലെ സംഭവത്തിന് ശേഷമുള്ള പ്രതിഷേധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് പ്രിയങ്ക ഗാന്ധി അവിടെ എത്തുകയും രണ്ട് ദിവസം പ്രിയങ്ക ഗാന്ധിയെ കരുതൽ തടങ്കലിൽ വെക്കുകയും ചെയ്തു അതിനുശേഷം മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളെ അവിടേക്ക് പോകാൻ അനുവദിച്ചത് പിന്നീട് ഇപ്പോൾ മന്ത്രിയുടെ മകന്റെ അറസ്റ്റ് കൂടിയായപ്പോൾ ഇതൊരു ധാർമ്മിക വിജയമായി എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതിൻ്റെ ഒരു പ്രത്യാഘാതം തീർച്ചയായിട്ടും ഈ വാരാണസിയിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ യോഗത്തിലും കാണുന്നുണ്ട് നല്ലൊരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കാണാനും പ്രിയങ്ക ഗാന്ധിയുടെ ഈ പ്രസംഗം കേൾക്കാനുമായി വാരണസിയിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു മൃദു ഹിന്ദുത്വ നിലപാടിലേക്കായിരിക്കും കോൺഗ്രസ് പോവുക എന്നുള്ളൊരു സൂചന കൂടി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വാരണാസിയിൽ നൽകുന്നുണ്ട് വാരണാസിയിൽ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രിയങ്ക ഗാന്ധി കുറിയണിഞ്ഞ് ഈ യോഗത്തിൽ ഇപ്പോൾ എത്തി പ്രസംഗം നടത്തുന്നത് എന്തായാലും പ്രസംഗിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ലഖിംപൂർ ഖേരിയിലെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു യു പിയിൽ കുറ്റകൃത്യം നടത്തുന്നവർക്കും ക്രിമിനലുകൾക്കും സംരക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് മാത്രമാണ് യു പിയിൽ സംരക്ഷണം ലഭിക്കുന്നത് മറ്റുള്ളവർക്കാർക്കും ഒരു സംരക്ഷണവും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പ്രിയങ്കാ ഗാന്ധി ആരോപിക്കുന്നത് ലഖ്നൌവിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ലഖിംപൂർ ഖേരിയിലെത്തി കൂട്ടക്കൊലയ്ക്ക് ഇരയായവരുടെ കുടുംബങ്ങളെ കണ്ടില്ല എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിക്കുകയും ചെയ്യും ചെയ്തു ഇതോടൊപ്പം താൻ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അവിടെയെല്ലാം തന്നെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് വിവിധ വിഭാഗങ്ങൾ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് പലരും പട്ടിണിയിലാണ് ഇതെല്ലാം വെച്ചുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിക്കുകയും ചെയ്യുന്നു എന്തായാലും ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന് ഒരു അഞ്ച് ശതമാനം വോട്ടുകൾ നേടാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള സൂചനകളോ അല്ലെങ്കിൽ സർവേകളോ ഒക്കെ കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ലഖിംപൂർ ഖേരിയിലെ ഈ സംഭവ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ആ വോട്ട് ബാങ്ക് കൂട്ടാനുള്ള ഒരു ശ്രമമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കാണുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള യോഗങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി പ്രശാന്ത് രഘുവംശമാണ്